പക്ഷെ പലപ്പോഴും ഈശോയെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇന്ന് ദേവാലയങ്ങളൊക്കെ ചന്തസ്ഥലങ്ങളായി മാറുന്നത് കർത്താവിൻ്റെ ഈ ശക്തമായ സാന്നിധ്യം പതിനാറാം സങ്കീർത്തനത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് എവിടെ സന്നിഹിതനായിരിക്കുന്നുവോ അവിടെയാണ് സന്തോഷം അവിടെയാണ് സമാധാനം അവിടെയാണ് സൗഖ്യം ഈശ്വഫലസ്ഥീനായവീതികളിലൂടെ സഞ്ചരിച്ചപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളായി മാറിയത് നമ്മൾ കാണുന്നുണ്ട് ഈശോയെ വഹിച്ചുകൊണ്ട് എലീശ്വമ്മയുടെ അരികിലേക്ക് പരിശുദ്ധയാമ്മ ചെല്ലുമ്പോൾ സന്തോഷം കൊണ്ടുള്ള ഒരു കുതിച്ചു ചാട്ടം നമ്മളവിടെ കാണുന്നുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ വിടുതലിൻ്റെ വിമോചനത്തിൻ്റെയെല്ലാം സാന്നിധ്യമാണ് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ശാശ്വതമായി നമുക്കാവശ്യമാണ് അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ അമ്മ ഈശോയോട് പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരെയും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായ കുറവുകൾ ഈശോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് ആ വിവാഹവിരുന്നിൽ അമ്മ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുറിവുകൾ എന്താണ് രോഗങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും എന്താണ് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം ഇതെല്ലാം അറിയുന്ന ഒരമ്മ നമ്മ ഓരോരുത്തരെയും ഇപ്പോൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറവിലേക്ക് ഈശോയെ കൊണ്ടുവരികയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ തുറന്നുള്ള ആരാധനയിലും പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയിലും ഇനിയുള്ള എല്ലാ നിമിഷങ്ങളും തന്നെ ഈ അത്ഭുതകരമായ നിറവിൻ്റെ നിമിഷങ്ങളാണ് നമുക്ക് വളരെ ഏറെ ജാഗ്രതയോടെ ഏറെ ശുഷ്കാന്തിയോടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതും നമ്മൾ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ അനുസ്മരിച്ച് ഈ അത്ഭുതകരമായ മണിക്കൂറുകളിലേക്ക് ഇറങ്ങാം കടന്നു വരാം ഈശോ നമ്മു ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുന്നു നമ്മ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കണ്ട് നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കൊന്നിച്ച് പാടാം ആവേ 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 Ave, Ave, Ave Maria. Ave, Ave, Ave Maria. സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പലരിലൂടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഞാനും യൂട്യൂബിലൂടെ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ ഉള്ള പരിമിതമായ സമയത്ത് ലഭിക്കേണ്ടതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട അച്ഛന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു നമ്മളിനി ഇപ്പോൾ മുതലുള്ള ഈ സമയപ്പം രണ്ടു മണിയാകാൻ പോവുകയാണ് തുറന്നുള്ള സമയം നമ്മൾ ഒരുങ്ങുകയാണ് ദൈവാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി അപ്പം അതുകൊണ്ട് തുറന്നുള്ള ഒരു കുറച്ച് സമയം ഞാൻ നമ്മളിതുവരെ കേട്ട എല്ലാ കാര്യങ്ങളെയും ഒന്ന് സംഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കേട്ടതാണ് പലതും അതുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പതിനായിരക്കണക്കിന് മനുഷ്യർ ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട് ധ്രാളം പേര് ഇത് അറിഞ്ഞ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നവരാണ് പക്ഷേ ചിലർക്കെങ്കിലും മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമുക്കൊക്കെ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ പല ഭക്തിയിലും സംഭവിച്ചതുപോലെ കാര്യസാധ്യ ഭക്തിയിലേക്ക് വിമ്രഹൃദയ പ്രതിഷ്ഠയും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിയായ ഒരുക്കമോ അവബോധമോ ഒന്നുമില്ലാതെ മുപ്പത്തിമൂന്ന് ദിവസം ഒരു പ്രാർത്ഥന ചൊല്ലി വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു അപ്പോൾ ചിലർ തീർച്ചയായിട്ടും ദൈവം നമ്മെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധിയമ്മ നമുക്ക് വേണ്ടി നിരന്തരമായി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കും അപ്പോൾ അത് ചിലർ പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാനും മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ച് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നു ആ രീതിയിലും കുറേ പേര് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം ഇത് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നടത്തുന്ന ഈ മരിയൻ കൺവെൻഷനൊക്കെയും ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പം മറ്റു പലതിനെപ്പോലെ വരാത്തത് എന്ന് ചോദിച്ചാൽ ഒരു കാരണം ഇത് ഒരു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്രായോഗികമായ ഒരു കാര്യമാണ് വെറുതെ പ്രാർത്ഥനയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതുവരെ നമ്മൾ കേട്ടത് എന്നതിൻ്റെ ഒരു സംഗ്രഹം എന്നോണം പരിശുദ്ധ അമ്മയുടെ വിമ്പലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ നമ്മൾ കുറേക്കൂടെ ഈ ഒരു ബോധ്യത്തിലേക്ക് വരാനുള്ള ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുക നമുക്കറിയാം യോഹനാന സുവിശേഷ പത്തൊമ്പതാം അധ്യായത്തിൽ ഈശോ കുരിശിൽ കടന്ന് മരിക്കുമ്പോൾ അവസാനമായി പറയുന്നത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞിട്ട് അവൻ തലചായിച്ചു പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന ഇതൊരു പ്രാർത്ഥനയാണ് ശരിക്കും യഹൂദ അമ്മമാർ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോൾ രാത്രിയിൽ അവർ അവരുറങ്ങും മുമ്പ് അവരെക്കൊണ്ട് ചൊല്ലിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ കുണ്ണിയേശുവിനെ കുഞ്ഞുനാള് മുതലേ ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാകും ഈശോ എന്നും ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥനയാകും എല്ലാ ദിവസവും പിതാവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പണം ചെയ്തവൻ ഈ ലോകത്തിലേക്ക് എന്തിനായി കടന്നു വന്നുവോ ആ ഭൗത്യം പൂർത്തിയാക്കുമ്പോൾ പിതാവിന് പരിപൂർണമായും സമർപ്പിക്കുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സമർപ്പിത ജീവിതമാണ് ഇന്ന് ആരാണ് ക്രിസ്ത്യാനി മറ്റു മതസ്ഥർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ക്രിസ്തീയതയുടെ തനിമ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ ലോകത്തോട് അനുരൂപപ്പെട്ട് കഴിഞ്ഞു ഒരു വ്യത്യസ്തത നമുക്കില്ല ആദിമസഭയെക്കുറിച്ച് അപസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് അവർ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു അവർ ക്രിസ്ത്യാനികളാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് മറ്റുള്ളവർ അവരെക്കുറിച്ച് പറഞ്ഞു അവർ ക്രിസ്ത്യാനികളാണ് അവ ഒരു ഐഡൻറിറ്റി ഒരു തനിമയുണ്ടായിരുന്നു അവർ പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു അവരുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം പ്രാർത്ഥന കൂട്ടായ്മ അപ്പം മുറിക്കൽ എന്നിവയ്ക്ക് ഒന്നിച്ചു കൂടിയിരുന്നു വളരെയേറെ വെല്ലുവിളികളുള്ള ഒരു സാഹചര്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നറിഞ്ഞാൽ അതിദാരുണമായി കൊല്ലുന്ന ഒരു സാഹചര്യത്തിൽ ഭൂഗർഭാലയങ്ങളിൽ ആരുമറിയാതെ പോയി അവർ ഇതെല്ലാം ചെയ്തിരുന്നു അപ്പം യേശുവിലുള്ള ഒരു വിശ്വാസം സ്വന്തം ജീവൻ പോലും നമുക്കറിയാം രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ജീവൻ യേശുവിന് വേണ്ടി സമർപ്പണം ചെയ്തവരാണ് അപ്പം അങ്ങനെ ഒരു വലിയ സമർപ്പണത്തിൻ്റെ സാക്ഷ്യം ക്രിസ്തീയതയ്ക്കുണ്ട് ഇവിടെ ഇന്ന് നമുക്ക് ഈ സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് നമുക്കറിയാം മാതാവ് പരിശുദ്ധ അമ്മ ലോകത്തിൽ ധാരാളം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഏകദേശം രണ്ടായിരത്തിലേറെ ഇടങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിന് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം അൽപ്രധാനമായിട്ടും ഫ്രാത്തിമായും ലൂർദും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് എല്ലാ പ്രത്യക്ഷീകരണത്തിൻ്റെയും കേന്ദ്രമെന്ന് പറയാവുന്നത് ഒരർത്ഥത്തിൽ ഫാത്തിമ പ്രത്യക്ഷീകരണമാണ് കാരണം അവിടെ അമ്മ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്നും അമ്മയ്ക്ക് പറയാനുള്ള വാക്കുകളാണ് അവിടെ വെച്ച് അമ്മ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അമ്മയുടെ വിമല വിമലഹൃദയത്തിന് ലോകം മുഴുവനെയും പ്രതിഷ്ഠിക്കുക ആ കാലഘട്ടങ്ങൾ നമ്മളെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ പല അവസരങ്ങളിലായിട്ട് നിങ്ങൾ കേട്ട് കാണും അതെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അമ്മ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക അപ്പം ഈ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായി അമ്മ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും പ്രതിഷ്ഠിക്കില്ല എന്നുള്ളതാണ് സത്യം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ആരും പരിഗണിച്ചില്ല അന്ന് അങ്ങനെ അമ്മ പറയുമ്പോൾ ഇനിയും ഒരു യുദ്ധമുണ്ടാകാതിരിക്കാൻ ലോകം മുഴുവനെയും രക്ഷിയെ പ്രത്യേകമായി ഒക്കെ സമർപ്പിക്കേണ്ടതിനെക്കുറിച്ച് അമ്മ പറയുന്നുണ്ട് പക്ഷെ ആരും അത് പരിഗണിച്ചില്ല വീണ്ടും രണ്ടാം ലോക മഹായുദ്ധം വന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അമ്മ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അത്ഭുതകരമായ പല പ്രത്യക്ഷീകരണങ്ങളിലൂടെയും അമ്മ പറഞ്ഞു വെച്ചത് എന്താണ് ഇതിൻ്റെ എല്ലാം കാച്ചിക്കുറുക്കിയ എല്ലാറ്റിൻ്റെയും സംഗ്രഹം എന്ന് പറയാവുന്ന ഒരൊറ്റ വാചകത്തിൽ ഒതുക്കിയാൽ അതിപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമ്പൂർണമായും പ്രതിഷ്ഠിക്കുക സമർപ്പിക്കുക ക്രിസ്തീയ ജീവിതം ഒരു സമർപ്പണ ജീവിതമാണ് സമർപ്പിത ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന പുരോഹിതരും സന്യസ്തരും ഒക്കെയുണ്ട് എന്നാൽ മാമൂദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും സമർപ്പിതരാണ് അതുകൊണ്ട് നമുക്ക് ഈശോ കാണിച്ചു തരുന്നൊരു മാതൃകയാണ് സമ്പൂർണമായും ജീവിതത്തെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ മത്തായ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് യൗസ്യ പിതാവ് മറിയം ഗർഭിണിയാണ് എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അപ്പോൾ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ വെളിപ്പെടുത്തലിൽ കിട്ടിക്കഴിയുമ്പോൾ യവസ്യ പിതാവ് എന്താണ് പറഞ്ഞത് യസ്യ പിതാവ് പറയുകയാണ് യവസ്യ പിതാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് അവൻ അവളെ സ്വീകരിച്ചു ദൈവത്തിൻ്റെ വെളിപ്പെടുകൾ വെളിപ്പെടുത്തൽ എന്താണോ ദൈവഹിതം എന്താണോ അത് മനസ്സിലാക്കിയപ്പോൾ ആ ദൈവഹിതത്തിന് യവസ്യ പിതാവ് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ സാധാരണ ഒരു പാവപ്പെട്ട കന്യക അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അവളെ ദൈവദൂതൻ ആ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്താണ് ദേവഹിതം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യനത്തിൻ്റെ ശക്തി നിനാഭിക്കും എന്നിട്ട് മാലാഖ പറയുന്ന ഒരു കൊച്ചുവാചകമുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വാചകം ഈ വചനം പഴയ നിയമം അറിയാവുന്ന അറിയാവുന്ന ദേവാലയത്തിൽ വചനം വായിച്ച് ജീവിച്ചു പോകുന്നിരു നാം അറിയത്തൻ അന്യമല്ല അവൾക്ക് കേട്ടിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ അബ്രാഹത്തോട് ദൈവം തൻ്റെ ദൂതനിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് അബ്രാഹവും സാറായും അവർ പ്രായാധിക്യം എന്നവരാണ് ബന്ധിയാണ് പക്ഷെ അവരുടെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും ഒരു മകനു വേണ്ടിയായിരുന്നു പ്രായാധിക്യം മൂലം ശാസ്ത്രീയമായിട്ട് ശാരീരികമായി ഇനി അത് സംഭവിക്കില്ല അവിടെയാണ് ദൈവം തൻ്റെ ദൂതനിലൂടെ അബ്രാഹത്തോട് നിനക്കൊരു സന്തതി ജനിക്കുമെന്ന് പറയുന്നു അപ്പൊ അത് ഒരു തമാശയായിട്ടാണ് തോന്നിയത് സാറ ചിരിച്ചു എന്നാണ് പറയും അവിടെ ഉൽപ്പത്തി പതിനെട്ട് പതിനാല് അവിടെ പറയുകയാണ് കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയാം അബ്രാഹും സാറായും അവർക്ക് ഇസഹാക്ക് എന്ന് പറയുന്നൊരു മകനെ കിട്ടി കർത്താവിന് അസാധ്യമായി ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മ ആ ഒരൊറ്റ നിമിഷത്തിൽ സമ്പൂർണമായ ഒരു സമർപ്പണം നടത്തുകയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ സുവിശേഷം അസുസിശേഷം രണ്ടാമധ്യായത്തിന്റെ നാൽപ്പത്തൊമ്പതാം തിരുവചനത്തില് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ ഈശോ കണ്ടുമുട്ടുന്ന ആ സാഹചര്യത്തിൽ ഈശോ എന്താണ് ഈശോയുടെ രേഖപ്പെടുത്തിപ്പെട്ട ഏറ്റവും ആദ്യത്തെ വാചകമാണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഞാൻ എൻ്റെ പിതാവിന് സമ്പൂർണമായും കീഴടങ്ങേണ്ടവനാണ് പിതാവിൻ്റെ ഹിതത്തിന് അടിയറവിക്കേണ്ടവനാണ് അന്ന് ഈശോ അങ്ങനെ പറയുന്നത് പിന്നീട് അവസാനിക്കുന്നത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അപ്പം ഞാനിത് പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ പ്രിയമുള്ളവരെ മനോഹരമായ ഒരു സമർപ്പണം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക പരിപൂർണമായും ജീവിതത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ച ആദ്യ അനുസരണക്കേട് അനുസരണക്കേടുമ്പോഴുമുണ്ടായ ഒരു വലിയ ദുരന്തത്തിന് എക്കാലവും മനുഷ്യൻ വില കൊടുക്കേണ്ടി വരുന്നു അവിടെ ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതം വിശുദ്ധമാകുന്നത് ധന്യമാകുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകത്തിൽ ധാരാളം ഇടങ്ങളിൽ ഇറങ്ങി വന്നിട്ട് പഠിപ്പിച്ചു മക്കളോട് യാചിച്ചു രക്തക്കണ്ണുനീർ ചിന്തി ഈ അമ്മ മനുഷ്യ മക്കളുടെ മുമ്പിൽ കരഞ്ഞു നിങ്ങളുടെ ജീവിതം പരിപൂർണമായും വിശുദ്ധീകരിക്കുക മാനസാന്തരപ്പെടുക പാപം ഉപേക്ഷിക്കുക ദേവകരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കുക അതിനുള്ള ഒരു എളുപ്പ വഴി അമ്മ ചൂണ്ടിക്കാണിച്ചതാണ് തൻ്റെ ഹൃദയം